ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ഞാൻ ജെയിംസ് കലറയ്ക്കൽ. എല്ലാവരും എന്നെ ജെ കെ എന്ന് വിളിക്കും. ഞാനാണ് ഇവിടുത്തെ ഡി ജെ. ഇത് പാർട്ട് ടൈം ജോബാണ്. ശരിക്കുള്ള പണി പഠിത്തമാണ്. അതെല്ലാവരും പോലെ ഞങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് പേരുണ്ട്. ആരൊക്കെയാന്ന് ഞാൻ പിന്നെ പറയാം. മംഗലാപുരത്ത് പഠിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഞങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഞങ്ങളിലൊരാൾ പ്രേമിച്ചു. പ്രേമെന്ന് വെച്ചാൽ ഈ സാധാരണ കാണുന്ന പോലെ ആണ് പെണ്ണിൻ്റെ പുറകെ നടക്കുക, മതിൽ ചാടുക, എക്സെട്ര എക്സെട്ര. ഇതല്ല, ഒരു പെണ്ണ് ആണിനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് അവനോട് പ്രേമം തോന്നി, പിന്നാലെ നടന്ന് വളച്ച് മതിൽ ചാടിയ കഥയാണ്. അതായത് ഒരു പെണ്ണ് ആണിനെ പ്രേമിച്ച കഥ. ആ കഥ പറയാൻ വേണ്ടിയാണ് ഇവരിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. തൽക്കാലം ഈ ടൈറ്റിൽ സോങ് ഒന്ന് കേൾക്കും.
ഒരു പെണ്ണ് ആണിന്റെ പിന്നാലെ നടന്ന് പ്രേമിക്കുക ഈ ക്യാമ്പസിൽ നിന്നല്ല എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ സംഭവം Who, when, what, where, when? ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ യഥാർത്ഥ പേര് അറിയില്ല വിളിപ്പേരുണ്ട് പരിക്കുട്ടി നമ്മുടെ പഴയ ചെമ്മീൻ സിനിമയില്ലേ അതിലെ പരിക്കുട്ടിയെ പോലെ ചങ്ക് പൊട്ടി മാനസമൈനയെ പാടി പ്രണയിച്ച് നടക്കുന്ന ഒരാളൊന്നുമല്ല ഇങ്ങോര് ഒരു പ്രണയ വിരോധിയാണ് അതിനൊരു കാരണമുണ്ട് പരിക്കുട്ടി 6 വയസ്സിൽ പ്രണയം തുടങ്ങിയ ഒരു വീരനായിരുന്നു കല്ലു പെൻസിലും കോലു മഷീൻ കൊടുത്തു തുടങ്ങിയ ബന്ധം പിന്നെ തീപ്പെട്ടിപ്പടം സ്റ്റാമ്പ് അല്ലിയാമ്പ് ഒടുക്കം 10ാം ക്ലാസ്സിൽ വെച്ച് കോപ്പി അടിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവൾ ഉപേക്ഷിച്ചു പോയി സത്യസന്ധനായ പരിക്കുട്ടി കാത്തിരുന്നു അവൾ വന്നതേയില്ല പിന്നെ പ്രേമമേ വേണ്ടെന്ന് പരിക്കുട്ടി തീരുമാനിച്ചതാണ് ബികോമിനും കൊക്കോ കൃഷിക്കും ഡിമാൻഡുള്ള കാലം പണക്കാരി പെണ്ണ് പാട്ട് കേട്ട് വീണു ഒരു കുഴപ്പം മാത്രം ചിന്നത്തമ്പി സിനിമയിലെ പോലെ 5 ബ്രദേഴ്സിന് 1 സിസ്റ്റർ ഇടി കിട്ടാൻ വേറെ വല്ലതും വേണോ ഇടി കിട്ടിയാലും വേണ്ടില്ല എന്ന് തീരുമാനിച്ച് പ്രേമം തുടങ്ങി രജിസ്റ്റർ കല്യാണം വരെ എത്തി ഒപ്പ് വരെ ഇട്ടതാ പക്ഷേ ആങ്ങളമാരിത് മണത്തെറിഞ്ഞെത്തി ഒറ്റ ചോദ്യമായിരുന്നു നിന്റെ സമ്മതത്തോടെയാണോ ഇവൻ നിന്നെ കൊണ്ട് ഒപ്പിടിച്ചത് എന്ന് തകർന്നു പോയ പരിക്കുട്ടി നേരെ പോയത് കടപ്പുറത്തേക്കല്ല സെമിനാരിയിലേക്ക് പഠിച്ച് പഠിച്ച് അച്ഛനെ ഇപ്പൊ പ്രേമോ എന്ന് കേട്ട ഇനി ഞങ്ങളെ പറ്റി പറഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് പറയാം ഞങ്ങൾ 6 പേരാണ് 3 പേര് പെണ്ണുങ്ങളാണെങ്കിലും ഞങ്ങളെ 6-man army എന്നാണ് വിളിക്കുന്ന കോളേജിൽ ഇവൾ യാമിനി രാജസ്ഥാനിലെ രജപുത്ര ഫാമിലി പൂത്ത കാശ സത്യം പറഞ്ഞ ഒരു രാജകുമാരി എന്ന് വേണമെങ്കിൽ പറയാം മച്ചാ ഏൻ പേര് സൊൽഡാ ഓ ഇത് ശിവകുമാർ ഞങ്ങൾ ചിന്ന കൗണ്ടർ എന്ന് വിളിക്കും കോയമ്പത്തൂരിലെ പെരിയ കൗണ്ടറിന്റെ ഏക സന്തതിയാണ് ഇവൻ മകനെ ഇംഗ്ലണ്ടിൽ അയച്ച് സായിപ്പാക്കണമെന്ന് അപ്പന ഡ്രീം കൗണ്ടർ ആകണമെന്ന് മകന് ഡ്രീം കുത്തുപാട്ടും കൊത്തു പൊറോട്ടയാണ് ഇവന്റെ വീക്ക്നെസ് ഇവൾ കാതറിൻ ഒരു പാവം കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യാനി പതിവ് പോലെ 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് അപ്പൻ ക്ലബിൽ അമ്മ സോഷ്യൽ വർക്ക് ബോയ് ഫ്രണ്ട്സും നൈറ്റ് ലൈഫും വോഡ്ക ഇതൊക്കെയാണ് ഇവളുടെ വീക്ക്നെസ് ഇനി ഞങ്ങളുടെ 6-pack ഹാഷിം ഇതുവരെ കഷ്ടിച്ച് 4 pack പോലും ആയിട്ടില്ല ശ്രമം തുടരുന്നു സൽമാൻഖാന്റെ ദബാങ് സിനിമ 10 പ്രാവശ്യം കണ്ട് വട്ടായിട്ടിരിക്കും ഒരു കമ്പ്യൂട്ടർ വിസാർഡ് ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഹെഡ് മാസ്റ്റർ ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് പാഞ്ഞു വരുന്ന ടിപ്പർ പതിവ് പോലെ സ്കൂൾ കുട്ടിയെ ഏടിച്ച് നിർത്താതെ പോയി ജനങ്ങൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നല്ലാതെ ആരും റിയാക്ട് ചെയ്തില്ല തിരക്കിലേക്ക് ഇടിച്ചു കയറുന്നത് മൊബൈലൊക്കെ തട്ടി മാറ്റി അവൾ ഓടി ഒരു വണ്ടി നിർത്തിയില്ല ഒടുവിൽ പാഞ്ഞു വരുന്ന ഒരു കാറിന് മുന്നിൽ അവൾ കൂസാതെ നിന്നു കാർ നിർത്തി ഏതായാലും സമയത്തിന് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു കൊച്ചിന്റെ ആരെങ്കിലും ആണോ സ്കൂൾ കുട്ടി ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ ടോട്ടലി സിനിമാറ്റിക് ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ ഇവളാണ് ഞങ്ങളുടെ ഹീറോയിൻ അല്ലല്ല ഹീറോ ദിയ ഇപ്പൊ എല്ലാരും ആയില്ലേ ഇനി കഥയിലേക്ക് അടക്കാം ഒരു ദിവസം നൈറ്റ് പാർട്ടി കഴിഞ്ഞ് കുറച്ച് ലേറ്റായി കേട്ടോ
ഓക്കേ ഞാൻ പിടിക്കും ഞാൻ പിടിക്കും. The world of management is an intensive course which introduces students to the sum of the central ideas. Wait. Catherine, sidhi kadi re. Come on, blow. Get in. Come on. മോളെ അകത്തേക്കല്ല പുറത്തേക്ക് പ്രിൻസിപ്പലിന് ഊതാൻ പഠിപ്പിക്കല്ലേ. കം ഓൺ. എന്റെ മാതാവേ ഒരു അഞ്ചെണ്ണമെങ്കിലും അടിച്ചിട്ടുണ്ട്. കം ടു ദ ഓഫീസ്. ഓ ഗോഡ്, അബ് ക്യാ ഹോഗാ യാർ. What is this? Cigarettes. What is this? Please, 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 please. Chewing gum? Video cassette? Sir, condom. Enda machi? Idiot. What is this? A precaution, sir. എന്താ സാർ ഇത്? പ്രിക്കോഷൻ ഫോർ ദ കോളേജ്. യു ആർ ഓൾ സസ്പെൻഡഡ് ഫോർ വൺ വീക്ക്. ഗെറ്റ് ലോസ്റ്റ്. സസ്പെൻഷൻ കിട്ടിയ ദിവസം രാത്രി യാമിനിക്ക് രാജസ്ഥാനിൽ നിന്നും ഒരു കോൾ വന്നു. അതാണ് എല്ലാത്തിനും കാരണം. യാമിനിയുടെ ചേച്ചിയുടെ വിവാഹം, അതായിരുന്നു ടേണിംഗ് പോയിന്റ്. लड़का बेटा बीकानेर से है. बीकानेर का है? क्या करता है? अमेरिका में है? मतलब हमें तो अभी बीकानेर आना ही पड़ेगा. आप तुरंत कॉलेज से छुट्टी लेके घर आ जाओ. कब हुई ये शादी फिक्स? बेटा आज ही जल्दी आ जाओ. बिल्कुल बिल्कुल पापा, हम लोग जल्दी से तुरंत, मैं अपने सारे दोस्तों को लेके आऊंगी. ठीक है बेटा. പ്രിൻസിയോട് എന്ത് പറഞ്ഞാൽ സമ്മതിക്കും? അതായിരുന്നു ഏക പ്രോബ്ലം. ഒടുവിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു. നീയാണ്, നീ മാത്രമാണ് ഇതെന്റെ ഉത്തരവാദി. നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന കൽപ്പന ലംഘിക്കാനല്ല ഞാൻ ദിവസവും നിന്നെ വന്ന് കാണുന്നത്. കാണപ്പെടുന്ന സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ. നമുക്കിനി നാളെ കാണാം. ബൈ ബൈ. ഓക്കെ ഫാദർ. ഫാദർ രാജസ്ഥാൻ. ബ്യൂട്ടിഫുൾ ഐഡിയ. നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പ്രൊസീഡ്. യാതൊരു സംശയവും വേണ്ട. ലീവൊക്കെ എനിക്ക് ഏർപ്പാട് ചെയ്യാൻ പറ്റും. ഈ 15 ദിവസത്തെ രാജ്പുത് വെഡിങ് ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുത്താൽ നന്നായിരുന്നു. ഐ മീൻ ആസ് എ സ്റ്റഡി ടു. മാർക്സും ഉണ്ട്. അടുത്ത സെമസ്റ്ററിലേക്ക് പോകാൻ മാർക്സ് വേണ്ടേ? സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. സമയക്കുറവുണ്ടെന്നറിയാം, എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം ഉറക്കവും സൈറ്റ് സീയിങ് ഒക്കെ വേണ്ടാന്ന് വെച്ചാൽ മതി. ഒരു കണക്കിന് ഒന്ന് നിന്ന് തിരിയാൻ സമയം കിട്ടാത്തത് മറ്റൊരു ത്രില്ലാ. ഐ എം ഗോയിങ് ടു കോൾ യുവർ പാരന്റ്സ്. ഹലോ ഭഗവാൻ സിംഗ്. मैं भगवान सिंह बोल रहा हूँ. आई एम फ्रॉम आई आई बिजनेस कॉलेज. बोलिए प्रिंसिपल जी, बोलिए. ആ കാലമാടൻ ഞങ്ങളുടെ ട്രിപ്പ് ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി. അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചതൊക്കെ കോളമായി. എന്തായാലും വരുന്നിടത്ത് കാണാം എന്ന് തീരുമാനിച്ചതാ. അപ്പോഴാ അടുത്ത ഇടുത്തി. ജെയിംസ് കലറാസ്കൽ. സോറി, കലറക്കൽ. യെസ് സർ. നീ ഇവരുടെ കൂടെ പോകണ്ട. ഞാൻ ഒറ്റയ്ക്ക്. യു മസ്റ്റ് കം ടു ദ ക്ലാസ്. You people can proceed to Rajasthan. നീ ഇവിടെ നിൽക്ക് കേട്ടാ. ഞാൻ ഒഴിച്ച് എല്ലാവരും രാജസ്ഥാനിലേക്ക്. അന്ന് ഞാൻ ചെയ്ത സോങ്സ് ഒക്കെ സാഡായിരുന്നു. ചെക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അല്ലേ? എനിക്കും താടേ ഒരു സ്ക്രൂ ഡ്രൈവർ. ഒന്ന് ഫിറ്റ് ആയിക്കോട്ടെ.
டேய் நேர் அங்க போலாம் ஏய் நோ தட் சைடு இல்ல ஓகே கம் ஆன் இஸ் ஸ்ட்ராங்கா தல்டா கம் டு மை ஹோம் காட் திஸ் இஸ் சோ ஹியூஜ் யாரு இல்ல வா நோக்கா பியூட்டிフル Oh my god! Wow! Oh my! This is like... Aye, aye, aye! Swagat hai, padhariye! പതി പോലെ കുത്തുപാട്ടുമായി തോട്ടക്കാരുടെ കൂടെ കൂടി മച്ചാ മച്ചാ വാങ്ങോ ഡാൻസ് ആടലാം വെഡ്ഡിംഗ് പ്ലാനിങ്ങിന്റെ ചുമതല മുഴുവൻ എൻ്റെ തലയിലായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് സമയം എൻ്റെ സിക്സ് പാക്കിന് വേണ്ടി മാറ്റിവെച്ചു. നമ്മുടെ കാതറിന് വേഗം കമ്പനി കിട്ടി. ഭഗവാൻ സിംഗ് പകൽ മദ്യപാനം രാത്രി ഹണ്ടിങ്. മൂപ്പരുടെ ഒരു രീതി അങ്ങനെയാണ്. മിക്ക സമയവും അവരൊന്നിച്ചായിരുന്നു. അല്ലെങ്കിലും മദ്യപാനികൾ അങ്ങനെയാണ്, അവരുടെ ആൾക്കാരെ പെട്ടെന്ന് മണത്തറി. വെറുതെ അതൊന്നും പറഞ്ഞ സമയങ്ങളാണ്ട് ഈ ലവ് സ്റ്റോറി എങ്ങനെ സംഭവിച്ചെന്ന് പറയാം. ഇവളെവിടെ വെച്ച അവനെ കണ്ടത്? വീഴാൻ വേണ്ടി പാടി. ഓ, തമിഴ് പാടത്തില് ഹീറോ പാടുന്ന പോലെ. അതെ, ആണുങ്ങൾക്ക് പാടാമെങ്കിൽ പെണ്ണുങ്ങൾക്കും പാടാം. Yeah.
इतना प्यारा है वो मेरी जिंदगी में. I've never felt this spark. He's so cute. When he walks. उसका नाम क्या है? मुझे नहीं पता. तो भी अच्छी लव स्टोरी है, है ना? Something different. निनक प्रांदा ये दो इरतने कंड वर्दे वरुण. दे मच्छा अदांडा लव नी तमिल पढ़तले पात्र करला इंद माधिर सिचुएशन से नारियर ग आदले दांडा त्रिलूर ग. हम राजपूत हैं, इसलिए ये शादी सबसे बढ़िया और हटके होनी चाहिए. भगवान सिंह कल्याण चढ़ंगल लल्लाम एंगने गंभीर आकरण नक विषद ऐटे पारण्य नो. न्यांगल का आगे टेंशन आये. कल्याण गंभीर आकरण, मट्टलोरे नक डिफरेंट आवनम. आहार तिंडे कारी तिरेंगने पुदुमा गुंडो अरनम. ड्रेस इंडे नेरम, ऑर्नामेंट्स, हो, चर्चेगल अंग तोड़नी. चुरिकम बरन्या, राजस्थान यात्रा कल्याण कॉन्ट्रैक्टर मारे पानी बोले आई. ഹാഷിമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പണി മുഴുവൻ ഞങ്ങൾ അവന്റെ തലയിലാക്കി. എടേ ആരെങ്കിലും ഒന്ന് വാടേ, ഒന്ന് ഹെൽപ്പ് ചെയ്യടേ. ആഹാരത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാം? ഞങ്ങൾ തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഇനിയിപ്പൊ എന്താ ഒരു വഴി? എല്ലാരും പറടാ, ഒരു സൂപ്പർ ഐഡിയ കിടച്ചിരുക്ക്. നമുക്ക് കൊത്തു പൊറോട്ട, മസാല ദോശ, കാരക്കുടി കൽ ദോശ, ചെട്ടിനാട് ബിരിയാണി, ഊത്തപ്പം. ഒന്ന് നിർത്തരാ, ഇതിനെല്ലാം സെയിം ടേസ്റ്റാ. പിന്നെ ഈ രാജസ്ഥാനികൾ എല്ലാരും കൂടെ നമ്മളെ കൊത്തുപൊറോട്ടയാക്കും. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഹേയ്, നമുക്ക് താജിൽ വിളിച്ച് ബുക്ക് ചെയ്താലോ, അതല്ലേ സേഫ്? താജ് വേണോ? അപ്പുറം ഇപ്പൊ എന്നെ പണു. ഹേയ്, ഐ ഹാവ് എൻ ഐഡിയ ഗൈസ്, കം ഓൺ. എന്നടി സൊല്ല്. ഓക്കേ, படிப்புரா ஷாப். படிப்புரா ஷாப்பா? ஆ, தாராவு ரோஸ்ட், கரிமீன் பொள்ளிச்சது, மப்பாஸ், மீன் மொளகிட்டது, மொளகிடாத்தது, நத்தோலி ஃப்ரை, மீன் பீரா, பீஃப் ஒலத்தியது, கொஞ்சி, செம்மீன் காடா. மதி மதி மதி, கோதிப்பிக்காதடி. அது எங்க இவர நடக்கும்? தி ஒன்லி ட்ரம்ப் கார்ட், துஷ்யந்தன். துஷ்யந்தன் அதாரா? ஹா, ஹிஸ் ஒன்லி வீக்னஸ் லேடீஸ். എന്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തന്റെ കറിയുടെ പേരും കൊണ്ട് മാത്രം ഓടിപ്പോണ സാപ്പാണെന്ന്. ഏ, പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? ഏ, അത് ശരിയാവില്ല.
ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച നാല് ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയ നാല് ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? ആ അതേനെ. അല്ല വെക്കലേ വെക്കലേ, അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും, എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. ഇന്നലെ ഫോട്ടോ വിളിച്ച് അച്ഛൻ പറഞ്ഞോളൂ. എന്ത്? താറാവ് കറിയിൽ കുരുമുളക് കൂടി ഇടുമ്പോ കണ്ണിൽ പോകാതെ സൂക്ഷിക്കണം. അത് കറിയില്ലല്ലോ, ഇടുന്നു കണ്ണിലല്ലല്ലോ. ഏതായാലും നീ കരയണ്ട. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് നാളെ പോയാൽ പോരാ, എനിക്ക് ഇന്ന് തന്നെ പോകണം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ മാറ്റിക്കിട്ടു പോടാ? ഈ കാശ് കയ്യിലിരിക്കട്ടെ, മരണാവശ്യമല്ലേ. ആരുടെ? ഓ അച്ഛന്റെ മരണം. എന്റെ അച്ഛൻ. ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീത്ത് കൂടെ വെച്ചേര്. കള്ളിനും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണം കേട്ടോ. ഞാനിവിടെ ഇല്ല. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും, എന്നിട്ട് നീ സൈക്കിളൊക്കെ കയറും. ഇതിപ്പോ ഇവനാണോ പൂസ് അതോ സൈക്കിളിലാണോ പൂസ്? കോമഡിക്ക് വേണ്ടി കോമഡി പറയല്ലേ കേട്ടോ. എന്താ സംഭവിച്ചെന്ന് പറയാം. പിറ്റേന്ന് ഷേണായി ചടങ്ങിനിടയിൽ വെച്ചിട്ടാ അപ്രതീക്ഷിതമായി അവള് വീണ്ടും പവനെ കണ്ടത്. लड़का जिसके बारे में मैंने आपसे कहा था, वो जिसको मैंने देखा था, वो पवन ठाकुर है. क्यों पसंद है तुम्हें? ഒരു രാജകുമാരനെ പോലെയാ ഠാക്കൂർ അവനെ വളർത്തുന്നത്. തനിക്ക് ശേഷം തന്റെ സാമ്രാജ്യം മകന് നൽകണം, അവൻ കൈവിട്ടു പോകരുത്. ഇതൊക്കെയാ ഠാക്കൂറിന്റെ ആഗ്രഹം. എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണവൻ. പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെയാ ഠാക്കൂർ പവനെ നോക്കുന്നത്. എപ്പോഴും കൂടെ ബോഡി ഗാർഡ്സ് ഉണ്ടാവും. പവൻ ദേയെ ശ്രദ്ധിച്ചെങ്കിൽ അത് ശരിക്കും അവളുടെ ഭാഗ്യമാണെന്ന് സുബർണാദിദി വീണ്ടും വീണ്ടും പറഞ്ഞു. രാജ്പൂത്ത് കല്യാണമല്ലേ, 15 ദിവസത്തെ ആഘോഷമാണ്. എല്ലാ ദിവസവും പെണ്ണിന്റെ വീട്ടിൽ ഡാൻസും പാട്ടുമുണ്ട്. 2-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അതെ, ചടങ്ങിന്റെ സെക്കൻഡ് ഡേ. ഷേണായെന്ന് ആ ചടങ്ങിന് പറയുന്നത്. അന്ന് പാട്ട് കമ്പോസ് ചെയ്തത് ഞാനാ. കമ്പോസിംഗ് നീയാ? വില ഡബാങ്ങിലെ പാട്ട് ഷർട്ട് ഒരു സൽമാൻ ഖാനെ പോലെ ഡാൻസ് കളിച്ച് കാണും. കഴുത അല്ലടാ സിമെന്റ് ചാക്കെ. നമ്മുടെ മലബാറിലെ ഒപ്പനപ്പാട്ടില്ലേ? ഒപ്പനപ്പാട്ട്? ഒപ്പനപ്പാട്ടിന് രാജസ്ഥാൻ കല്യാണമായിട്ട് എന്താ ബന്ധം? ബന്ധമൊക്കെ നമ്മൾ ഉണ്ടാക്കല്ലേ. കരുകരുത്തൊരു സുർമാ.
ഇഷ്ടം കൂടണ കളിത്തോഴിമാർക്ക് കളിയാക്കാൻ അവൾ കളിക്കുട്ടിയായി ഒക്കെ കൊട്ടാർത്തി താമസം തുടങ്ങിയോ? എൻ്റെ ദൈവമേ, മങ്കി ക്യാപ്പിട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതെ അളിയാ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മുടെ ഒരു പെൺകുട്ടിയോട് താമസിക്കുന്നുണ്ടായിരുന്നു. അവക്കടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺ ഇവിടെ അടുത്തുള്ള ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി ഞാൻ മനസ്സിലായടാ. ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? പകലേക്കാ. എൻ്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവും. ഇപ്പൊ അളിയാ, ഇത് കണ്ട ഭഗവാൻ ഛോട്ടാ ഗലി ആയേഗാ, റൈറ്റ് മേ ഭഗവാൻ ഹൈ. ഓ, ഇത്രയുള്ള കാര്യം? ഭഗവാൻ പട്വാ ഹവേലി മാറി നിൽക്കുക എന്നാലി. നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, വേണ്ട പീഡനാവും. ഈ ഭഗവാൻ ഇതാരേ? ആ, ഇവിടെയാണോ? ഛേ, ഇത് അമ്പലല്ലേ? ഈ ഭഗവാനല്ല, എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ ക്യാ എന്ന് പറഞ്ഞ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായാ, ഇങ്ങോട്ട് നോക്കി. അച്ചായന്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാ മതി. ഇനി പറ ഭഗവാൻ എവിടെയാ? പതുക്കെ പറ സെറ്റ് വല്ല് തെറിച്ചു. എന്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18-ാം പടിയോ? ഇനി ഇപ്പൊ ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അതേ, മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. ഏ മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ? മാറി നിക്കണ കിൻഡൽ ചാക്കിന് കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. വേണ്ട വേണ്ട, കുഴിനത്തെ കയറി ചവിട്ടി ഞാൻ. എടാ, പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ല, കങ്കാരി വരാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി അന്നിനോട് സത്യം പറയാം, ഞാൻ കളരി പഠിച്ചാണെങ്കിൽ മർമ്മം നോക്കൊരു കൂത്തുകാണല്ലോ. നീ ചത്തവും പറഞ്ഞോ? ഞാൻ ദുഷ്യത്തൻ കാണാ പൊട്ട രണ്ട് കോഴി താറാവ് മൊയല് ചിക്കൻ മട്ടൺ ബീഫ് പന്നി പോർക്ക് എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം കൊല്ലേണ്ട. ദുഷ്യന്ത്, അത് ശരി, ഈ പുള്ള അച്ഛനായിരുന്നു ഇത്. പക്ഷെ കണ്ടാ പറയലട്ടാ, കൊള്ളക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ കൊണ്ടുവരുന്നത്? അതല്ലേ, ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല, അതുകൊണ്ടാ.
ये क्या बकेज जा रहा है? इधर काचल इधर काला है ना, चलो जाओ दा പക്ഷെ നമ്മൾ തമ്മിലൊന്ന് കാണേണ്ടി വരും. രണ്ട് ശവങ്ങൾ ഇവിടെ വീണേനെ, ഒരു തോക്ക് പിടിച്ചവന്റെയും ഒരു തൊപ്പി വെച്ചവന്റെയും. അടുക്കളയിൽ ചാകരയോ? ലെടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ, മേരാരാം ദുഷ്യന്തൻ, അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെ ഒക്കെ പേര് ഞാൻ ഞങ്ങളൊക്കെ നാട്ടില് ക്രിസ്മസിനാ കരോള്, ഇവിടെ എന്നും കരോളാണോ? ഓ എന്ത് നല്ല ചേർക്ക, വെളുത്ത പാവും കറുത്ത പാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്, ഇങ്ങനെ പിടിച്ചത്. ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി, ഓ ഇപ്പൊ നുണക്കുഴയുടെ ഉള്ളിലുണ്ട് കയ്യൂർ. ഒട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തനുമായുള്ള അടുക്കള പ്രണയം ചൂടുപിടിച്ചോണ്ട് കല്യാണത്തിനുള്ള ഫുഡിന്റെ കാര്യം ഒക്കെ വേറൊരു പണിയില്ലല്ലോ അല്ലേ? കുറച്ച് സമയം കിട്ടിയാൽ മതി, അപ്പൊ തുടങ്ങിക്കോളും ചീട്ട് കളിക്കാൻ. ഈ ഫംഗ്ഷന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെ പണിയുണ്ട്? ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം, ഓർണമെന്റ്സ് വാങ്ങിക്കണം, ഇതെല്ലാം നോക്കണ്ടേ? വെറുതെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ലാസ്റ്റ് ഡേ ഒരു ബാർ സെറ്റപ്പും കൂടി ആയാൽ സൂപ്പർ ആയി. ഓ നിനക്ക് പിന്നെ വേറൊരു ചിന്തയില്ലല്ലോ, ബാർ മാത്രം. ഓ സ്വപ്നലോകത്ത് രാജകുമാരി എത്തി. ചാച്ചി ആ മേരെ സാത്ത് ഏക് ബാർ ആ സക്തേ ഹൈ? ക്യാ ഹുവാ? മുജേ ആപ്സേ ബാത് കർനി ഹൈ. क्या प्यार? हाँ, पर मैं उसे सिर्फ एक बार मिली हूँ अब तक. एक बार मिली हो ना? हाँ. वही काफी है. पर मैं अपनी दिल की बात उससे कहना चाहती हूँ. एक पुरानी फिल्म है मेरे महबूब, उसमें रफी साहब का एक गाना है. मैं तुम्हें वो लिख के देती हूँ. दिया आ वरिगल वाइच पढ़िचु. മേരേ മെഹബൂബ് തുജേ മേരി മൊഹബത് കീ കസം. പവന്റെ മുഖത്ത് നോക്കി ആ ഗാനത്തിന്റെ അർത്ഥം അവൾക്ക് പറയണം. അതിനുവേണ്ടി അവൾ മതില് ചാടാൻ തന്നെ തീരുമാനിച്ചു. എന്താ പെമ്പിള്ളേർക്ക് മതില് ചാടിയാല്? ഈ പ്രേമകഥ ഉണ്ടായ കാലം തൊട്ട് മതില് ചാടുന്നതല്ല ആണുങ്ങളല്ലേ? ഇതൊരു ചേഞ്ച് ഇരിക്കട്ടെ. പോയിട്ട് കവലപ്പെടാതെ കാതലുക്ക് മര്യാദയില്ല, നേരമില്ല, കാലും ഇല്ല. Actually, मुझे तुमसे कुछ जरूरी बात करनी है. क्या बताना है? अयो दे आरे वरनु. ना विसलड़ी विसलड़ी. ओह नो, लगता है कोई आ गया है. मुझे अभी जाना है. ओके मैं तुमसे बाद में मिलती हूँ. बाद में मिलती हूँ. बाय बाय बाय. पर बाय बाय बाय. നല്ലൊരു ചാൻസ് കളഞ്ഞു. ബറാട്ടാക്കൂർ കണ്ടു കാണും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പെമ്പിള്ളേര് വേണ്ടാത്ത പണിക്ക് പോരുന്നു. വേണ്ടാത്ത പണിയായിരുന്നെന്ന് പിറ്റേന്ന് യാമിനിയുടെ അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. പവൻ ബഡേ ഠാക്കൂർ സാഹബ് കാ ഏക് ലോതാ ബേട്ടാ ഹൈ ഓർ വോ ഉസ്കാ ബാൽ വിവാഹ കർ ചുകേ ഹൈ. പവന്റെ വിവാഹം ബാല്യകാലത്തിലേ നടന്നു കഴിഞ്ഞിരുന്നു. ബഡാ ഠാക്കൂർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകള് പൂനത്തെ കൊണ്ട് പവനെ ബാല്യത്തിലെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോ പൂനം അമേരിക്കയിൽ പഠിക്കുക. പഠനം പൂർത്തിയായി വന്നാലുടൻ ശരിക്കുള്ള വിവാഹം നടക്കും. മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി യാമിനിയുടെ അച്ഛൻ പറഞ്ഞു. പൂനത്തിന്റെ ചേച്ചിയുടെ ദുരന്തം. രാജ്പുത്ത് അല്ലാത്ത മറ്റാരോ ആയി പ്രണയത്തിലായിരുന്നു അവർ. വിവരമറിഞ്ഞ സഹോദരൻ വിക്രം സിംഗ്
അവളെ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് കൊന്നു. വിക്രം സിംഗ് അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനായിരുന്നു. എന്നിട്ടും നീ അവന്റെ പുറകെ കൂടി എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. പ്രേമത്തിന് കണ്ണില്ലടാ. കറക്റ്റ്, കാതലക്ക് മൂഞ്ചിയെ കിടയത്. അതങ്ങ് തമിഴ്നാട്ടിലെ ഇവിടെ പെണ്ണുങ്ങളും മൂഞ്ചു നോക്കിയേ കാതലേക്ക്. എന്റെ കാര്യം കണ്ടില്ലേ. ഞാൻ പാടാം. പ്യാമ്പുകൾക്ക് മ്യാളമുണ്ട്, പിറവകൾക്ക് ആകാശമുണ്ട്, ഞനുക്ക് പൂത്രന് കലാച്ച ഞാനിലിടം എല്ലാട്ടിയല്ലേ. ഈ ഭഗവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം, കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാളങ്ങടെ ഈ രാത്രി തൂക്കുമായിട്ട് പോണ നായാട്ടിന്. ആഹാ, പകല് മൊത്തം വെള്ളാടി, രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും, പിന്നെ അങ്ങനെ പിള്ളേരുണ്ടാവും. ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗനവാടി തുടങ്ങി. അംഗനവാടി, അംഗനവാടി, ഇവിടെ വാടി. सुनिए, कल रात तुम क्यों आए थे? क्या बताने आए थे? मैं बताती हूँ.
संगीत तो मुझे समझ में नहीं आया, लेकिन तुम्हारी आंखों से इस गाने का मतलब पता चल गया। मुझे भी तुम्हें कुछ बताना है। बोलिए। मैं पवन। जी पापा, मेरे जाने का वक्त हो गया है। कल मैं घोड़ों के साथ पुष्कर मेला में जाऊंगा। अगर आप वहां आओगे तो मैं आपको सब कुछ बताऊंगा। मैं चलूं? രാജസ്ഥാനില് 10,000-30,000 ഒട്ടകങ്ങള് കുതിരകള് വലിയ മേളയാണ് പുഷ്കർ മേള. ഇത് ലോകത്തിലെ അപൂർവമായ ബ്രഹ്മക്ഷേത്രമാണ്. കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ പുഷ്കർ നദിയിൽ ബ്രഹ്മാവിന്റെ താമരപ്പൂവിന്റെ ഇതളുകൾ വീഴും. അപ്പോ പുഷ്കറിൽ മുങ്ങി നിവർന്നാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. അർണോൾഡിനെ പോലെ മിസ്റ്റർ യൂണിവേഴ്സ് അല്ലേ വേണ്ട, ഒരു ബോളിവുഡ് ആക്ടർ. സ്പിരിറ്റിന്റെ ടാക്സ് ഒന്ന് എടുത്ത് കളഞ്ഞാ മതിയേ. ഹേ ഭഗവാൻ, എം ബി എക്ക് ബാദ് മുജെ ബഹുത് ബഡി കമ്പനി മേ നോക്കരി ദിലാ ദേനാ. കടവുളെ, എനക്കൊരു കൗണ്ടർ ആക വേണം. Thank you.
प्यार करती हूँ। சிலம்பு கொஞ்சி கொஞ்சி சஜனா ஜன 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 மொழிமழ தஞ்சி தஞ்சி வசந்தம் மாறிலொதுக்கி சுகந்தம் முடியில் தூவி நிலாவின் கசவு மணிங்க பாடு சஜனா சரி
ജിൽ 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 ചിലമ്പ് കൊഞ്ചി കൊഞ്ചി സജന ജന 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 മൊഴിമഴ തഞ്ചി തഞ്ചി വസന്തം മാറിലൊതുക്കി സുഗന്ധം മുടിയിൽ തൂവി നിലാവിൻ കസവുമണിഞ്ഞ് പാടൂ സജന എന്റെ കയ്യിലെ പൈസ മൊത്തം തീർന്നാലും വേണ്ടില്ല, ഈ കൈ നിറച്ച് ഞാൻ വളം മേടിച്ചു തരും. നമ്മൾ ഈ പുഷ്കറിൽ എന്തിനാ വന്നേക്കണേ? ഹണിമൂണിനല്ലേ? അതിനിടയിൽ നീ പതി പതി എന്ന് പറഞ്ഞ എന്റെ മൂഡ് കളയരുത്. എന്റെ മൂഡ് മൊത്തം പോയി, ഇനി ഒന്നേന്ന് തുടങ്ങണം. ദുഷ്യന്തൻ, ദുഷ്യന്ത, നിന്റെ കിട്ടിയവന് മലയാളം അറിയാവൂ? നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? രണ്ടുപേരും മലയാളം പോലും ശരിക്കും അറിയാത്ത നീ എങ്ങനെ ഈ ഹിന്ദിക്കാരി അടിച്ചു മാറ്റി പിടിക്കപ്പെട്ടു? രക്ഷയില്ല. ലോകത്തിലെ ഭാഷ പ്രശ്നമില്ലാത്ത രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് ബാറും മറ്റൊന്ന്. അതെ അതെ, പ്രണയം. ഡേ ജാഗ്രത, ഇവൻ ഹസ്ബൻഡ് എന്നെ പാത്താൻ വെച്ചോ, കൊണ്ണിടുവൻ. എടാ, ഞാൻ ഇവിടെ ഉള്ളവരും ആ വെളിവില്ലാത്തവൻ അറിയില്ല. ഇനി വിവരമില്ലാത്ത നിങ്ങളെ ഒന്ന് കൊളുത്തി കൊടുക്കാതിരുന്നാ. ഓ, ഇച്ചിരി കൂടി ഒട്ടി നിന്നു. ആരെങ്കിലും ചോദിച്ചാൽ സയാമിസ് എടാ, അധികം ബഹുമാനം വേണ്ട. ഇരി ഇരി, ഫോട്ടോ കണ്ട നല്ല മമ്മൂട്ടിയുടെ കൂട്ടിയാണ്. ഈ തുണി കൊണ്ടുള്ള ഹെൽമെറ്റ് ഞാൻ നിൽക്കുകയാണ്. കാലമംഗമാല ഇല്ല, മലയാളിനെ ഞാൻ കണ്ടില്ല. സ്വപ്നത്തിൽ ഓടുന്ന പോലെ മലയാളത്തിൽ ഓടിയിട്ട് നീങ്ങുന്നു. നിങ്ങൾ എല്ലാരും അയ്യോ, ഓട്ടോത്തിനെ കയറ്റി ഇരുത്തല്ലേ. എനിക്ക് ഇതിന്റെ ഡ്രൈവിംഗ് അറിയില്ല. അയ്യോ, ഇതിന്റെ ഗിയർ അവിടെ ന്യൂട്രെങ്കിലും ഒന്ന് പറഞ്ഞതാണ്. വിക്രം സിംഗ് അന്ത വില്ലൻ വന്നതിനാലേ മൊത്ത സ്റ്റോറിയും മാറിപ്പോച്ചു. അല്ലെങ്കിൽ ഒരു വില്ലന്റെ വരവ് നന്നായി, നിനക്കൊക്കെ ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. ആരെയാണ് അടിച്ച് അവശനാക്കിയതെന്ന് അറിയില്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലായി. പവനെതിരെ ശബ്ദമുയർത്തിയ ആരെയോ ആണ് അയാൾ മർദ്ദിച്ചത്. ഞങ്ങൾക്ക് പേടി കൂടി, പക്ഷേ ദിയ കൂളായിരുന്നു. Thank you.
प्रणाम अंकल। जीती रहो। और बेटा सफर कैसा रहा? न्यूयॉर्क से बॉम्बे आने में मुझे कोई प्रॉब्लम नहीं हुई, लेकिन जोधपुर की कनेक्टिंग फ्लाइट के लिए थोड़ा सा वेट करना पड़ा, बस यही दिक्कत थी। और मम्मी पापा अगले हफ्ते आएंगे। अच्छा वैसे पवन कहाँ है? पवन पवन ऊपर है, जाओ जाकर मिल लो। और जब तक वो लोग आते हैं आप यहीं रुक जाओ। जैसी आपकी मर्जी। अरे पिछले 2 साल से तुम्हें देखे भी ना जो मुझे बेचैनी होती थी, क्या तुम्हें उसका अंदाजा भी है? मेरी तबीयत कुछ ठीक नहीं है। अच्छा ये बताओ तुम्हारा सफर कैसा रहा? फॉर्मेलिटी सब बाद में। ये बताओ मैं पहले से मोटी हो गई हूँ या पतली? तुम्हें पता है मैं पिछले 1 महीने से मैं फास्टिंग कर रही हूँ और वर्कआउट भी। लेकिन तुम तो वैसे के वैसे ही हो, मतलब कुछ भी चेंज नहीं आया तुम में। क्या राज़े इस मेंटेन हेल्थ का? व्हाट हैपेंड? क्या हुआ? क्या सोच रहे हो? कुछ नहीं। ये भांग है, शिवजी का प्रसाद है, इससे मजेदार दुनिया में और कोई चीज नहीं है। तो क्यों दोस्तों, हम लोग इसे पीना चाहोगे? हाँ जी। तो फिर मजे करो, एंजॉय। चीयर्स। अब तुम अपने सारे गम भूल जाओगे और सपनों की दुनिया में चले जाओगे, तो पियो और मजे करो। कैसा है ये चमन,
वो लोग वापस आ गए। वो कौन? पूनम। मेरी शादी उसके साथ तय कर दी गई थी। एक काम करते हैं, हम लोग भाग के शादी कर लेते हैं। नहीं, अभी नहीं, थोड़ा इंतजार करते हैं। लेकिन कब तक इंतजार करेंगे? पावन, तुम अपने मम्मी पापा से सब कुछ सच सच क्यों नहीं कह देते हो? उनसे सब सच कह के मंजूरी ले लो ना, तब तो भागना भी नहीं पड़ेगा और सब कुछ हो भी जाएगा, फिर क्या प्रॉब्लम है? ठीक है, मैं तुम्हारे लिए ये करता हूँ। அப்படி சொன்ன நமக்கு இப்பவே தப்பிக்கலாம். Let's elope now yaar. You think his father will agree? I don't know. Then why? சொந்த அச்சன் அல்ல. We must give him a chance. சம்மதிச்சிலங்கி? Let's see. से मार डालूंगा तुम्हें। राजपूत के लिए उसकी आन और शान सब कुछ होता है। मैंने तुम्हारी शादी बचपन में ही अपनी दोस्त की बेटी के साथ कर दी थी। अगर तुम्हारे कारण हमारे परिवार पर कोई कलंक लगा तो मैं तुम्हें गोली मार दूंगा। Yeah.
अगर तुम लोग कभी इधर फिर नजर आए तो मैं तुम्हारी जान ले लूंगा। और तुम्हारी दोस्त को कहना हम राजपूत हैं, हमारी शान से ना खेले, समझे? ഇനി തല്ലുകൊള്ളാൻ വയ്യ, എല്ലാം അവസാനിപ്പിച്ച് പോയാലോ നമുക്ക്. ഞാൻ എന്തായാലും പിന്മാറുന്ന പ്രശ്നമില്ല. വേണ്ട, പിന്മാറണ്ട. ഈ പുഷ്കറിൽ കിടന്ന എല്ലാവർക്കും ചാകാം, അപ്പൊ നിനക്ക് തൃപ്തിയായിക്കോളും. എന്ത് മൈൻഡ് യുവർ വേർഡ്സ്? ഇത്രയും കണ്ടിട്ട് അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? അവൾക്ക് അവളുടെ കാര്യം മാത്രം. ഞാൻ കിളമ്പി പോരെ. ചിന്ന, ഞാനും ഉണ്ടട കൂടെ. ഹാഷിം, എന്താ നിന്റെ തീരുമാനം? ഞാനും വരും. Hey, Catherine, this is too much. நீ அவளோட கூட துள்ளிக்கோ. நாங்கள் போவோம். சின்னா, டோன்ட் கோ ப்ளீஸ். என்ன ஒரு காரியத்தின வேண்டி இல்ல. ப்ளீஸ் சின்னா. நான் போகனா ஒருத்தன்தான் புள்ள. எனக்கே ஏதோ தாச்சனா. சாரி தியா, நான் போறேன். ப்ளீஸ் Catherine. தப்பு பண்ண மாதிரி ஃபீல் பண்ணுது. டேடா துஷ்யந்த், டூ ராஜஸ்தான் ஒட்டக சவாரி, டூ ரவுண்ட், 200 ரூபீஸ். നീ എന്താ ഈ വേഷത്തില്? എന്റെ അളിയോ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയടാ? നീ എങ്ങനെ ഇവിടെ എത്തി? എടാ ഒന്നും പറയണ്ട, ആ ചാന്തിനിയുടെ കെട്ടിയവനുണ്ടല്ലോ, ആ തവളയുടെ കൂട്ടിരിക്കുന്ന ഒട്ടക്കാരൻ, അവൻ എന്നെ ഹിന്ദിക്കാരെ കൊണ്ട് തലിച്ചിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി മരുഭൂമിയിലേക്ക് അയച്ചടാ. ഞാനീ മരുഭൂമിയായ മരുഭൂമിയൊക്കെ നിക്കറിയാതെ കഷ്ടപ്പെട്ട് അപ്പൊ ഈ ശശിയും വേലായുധനുമാ എന്നെ രക്ഷിച്ചത്. ഇവര് മലയാളികളാണോ? മലയാളികളൊന്നുമല്ല, ഹിന്ദിക്കാരാ. ഇവന്മാരൊക്കെ പേര് പഠിക്കാൻ പോയ 2 വർഷം അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ എന്റെ എളുപ്പത്തിനിട്ട് വരാം, ശശിയും വേലായുധനും. ശശി വേലായുധനും, ഇപ്പൊ എന്നാച്ച്? ഇപ്പോ ഞാനിവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ അങ്ങ് കൂടിയേക്കുക. റിയൽ ഒട്ടകമാ? ആ, നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് പോലെ ഇവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്. എന്നാലും നീ നല്ല നിലയിലായല്ലോ, രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടെന്നോ? ഞാനോ? നിനക്കറിയാവോടാ, സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ കണ്ണോളെ കണ്ടിട്ട് നാളുകളായടാ നാളുകൾ. ഡേയ്, നീ കവലപ്പെടാതെ നമ്മ കൂടെ വാ. ഹാവു, രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നാട്ടിലെത്തിയാ മതി. അതിന് നാട്ടിലേക്കല്ല, യാമിനിയുടെ വീട്ടിലേക്കാ നമ്മള് പോകുന്നത്. ഏത്? ആ ഒട്ടകക്കാരന്റെ അടുത്തേക്കോ? അതിലും ഭേദം ഈ മരുഭൂമിയിലെ റിയൽ ഒട്ടകത്തിന്റെ പരിപാടിയായിട്ട് ജീവിക്കണതാ. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ഏറ്റല്ലോ? ഏറ്റു. നിന്റെ ദൈവമേ, ഞാൻ പോട്ടെ. പോ ഒട്ടകമ്മേ. സോറിഡ.
ഇറ്റ്സ് ഓക്കേ മന്നിച്ചിടു ഇറ്റ്സ് ഓക്കേ സോറി ദിയ താങ്ക് യു കാത്തി ദ ഇനിമേ നമ്മ സ്പ്ലിറ്റ് பண்ண കൂടാതെ ഊയിർ പോണാലോ ഇല്ലടാ യാ യാ എല്ലാം എൻ്റെ തെറ്റാ I'm going to drop this. Never. Ninde dream fulfill cheyandathu ni njangada avasha. Alleda. Aama. Come on. Agar Dushyant vahan bavarchi bankar gaya तो हम उसे संदेश भेज सकते हैं। अरे ये तो बढ़िया बात हुई। That's great। बात चाची। बहुत बढ़िया भाई, बहुत बढ़िया। तुम तो समझदार निकली एकदम। अरे दे, इनकी परन्ना कॉमेडी अंग मनसिला ही ला। हिंदी परन्ना। अरे इंदा ने बच्चा, दुष्यंतन, बड़े ठाकुर ने बीते, न्यांगर कवेंडी कुक का इट पुआ। अयो, इंदा देखो मैं, आप पे इंदा जीवित नर दीर माना। तुम दुष्यंत अच्छा तो तुम्हें बावर्ची की नौकरी चाहिए मेरा करी तुम यामिनी का सिस्टर सोनम का कल्याण वन्नत करी तिन्नु है सूपरानं परन्या इनके कई तन्नु है हाँ तो तुम खाना अच्छा बनाते हो तुम्हें नौकरी मिल जाएगी लेकिन खाना तुम्हें उतना ही स्वादिष्ट बनाना होगा बनाना ना ठंडा की तरह ठीक है बाबू बाबू जी हुकुम जाओ इसे रसोई घर दिखाओ हुकुम दुष्यंत तुम इसके साथ जाओ बहुत तो प्यार करते हैं तुमको साला क्या अब आला दुनिया में इनकी शनि ഞായറും അവധി വേണം എനിക്ക് ഇന്ന് പള്ളി പോണം എന്ന് പറയായിരുന്നു क्या क्या बोलते हो जाओ ओ പെല്ല വേറെ വെല്ല കൊട്ടാരാന്നണ്ട എന്നാ കാര്യം ഒരു പൈപ്പ് പൊട്ടി കിടന്നിട്ട് നന്നാക്കാൻ പോലും ഒരു ആളില്ല चलो भाया चलो യുവന്മാരുടെ കണ്ണു വെട്ടിച്ച് ഈ കത്ത് ഞാൻ എങ്ങനെ പൗണ്ടേ കൊടുക്കുന്ന അതായത് എനിക്ക് മൂത്രം ചാഹിയേ പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി അതായത് യൂറിൻ കർണ പടേക ഞാൻ ഈ മൂത്രം ഒഴിക്കണവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അതായത് ഈ മുണ്ട് മാറ്റാം അയ്യനെ തെറ്റിദ്ധരിക്കരുത് അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു വന്നിരിക്കട്ടെ അപ്പൊ നമുക്ക് മൂത്രസംഘം വരും ആ സമയത്ത് നമ്മളിങ്ങനെ മരത്തിന്റെ ചോട്ടിലൊക്കെ ചെന്ന് നിന്നിങ്ങനെ അതെല്ലേ ആ മനസ്സിലായി ഇനി അവൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കോ ആവോ അമ്മേ ആണി നെറ്റിക്ക് ഉണ്ട് ഒരു തുള പോലും ഇല്ലാത്ത വാതിലോ എങ്ങനെ സീൻ കാണും എന്തായാലും കണ്ടുപിടിച്ച് ഈ സാധനം അവനെ ഏൽപ്പിച്ചാലേ പറ്റും ഞാനിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന ജോലിക്കാരനാ പാചകം പാചകം ഇന്ന് ചാർജ് എടുത്തേ ഉള്ളൂ ഇതിനകത്ത് എന്റെ തല മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് താരനും ആ പിടിക്കരുത് പിടിക്കരുത് കഷണ്ടിയാ കഷണ്ടി കണ്ട നിങ്ങൾ പേടിച്ച് മരിച്ചു ये क्या है लेटर कागुआ तेरा मजा सत्य दिल जा दे रे बना दिया ना ये वाला काल पिटी जान सत्य जी तो प्लीज सिर रख के अगर और यहाँ थोड़ी देर रुके ना तो ठाकुर साहब गोली से उड़ा देंगे अयो देव आदले मार आ तो फिर कल आने के लिए लेटर बढ़ते दिया कौन है तुम्हें कैसे पता चला ये देखो इससे मालूम पड़ा
सॉरी पूनम, मैं सॉरी मत बोलो। मैं समझ सकती हूँ क्या फील करते हो तुम उसके लिए और वो तुम्हारे लिए क्या फील करती है। मैं तुम्हें सब कुछ बताने वाला था दिया के बारे में कि हम कहाँ मिले, कब मिले, सब। तुम्हें सब पहले बताना चाहिए था मुझे। ये पुराने जमाने का टाइम थोड़ी ना चल रहा है। बचपन में हमारे माँ बाप की हुई नादानियाँ की सजा हम क्यों भुगते। एनीवेज आई एम रेडी टू क्विट, वुड यू? आई वॉन्ट टू, लेकिन अब चाहे जो भी हो, लेट्स एंड दिस। Yeah, we have to. Wish you all the best. प्यार करना एक खूबसूरत एहसास होता है ना। कुछ साल पहले भी यहाँ पे एक प्यार की कहानी रची गई थी और वो प्यार की कहानी तबाही में तब्दील हो गई। और वो प्यार की कहानी में मजा तभी आता है जब उसमें कोई ट्रेजेडी हो, और खास तौर पे राजपूतों के खानदान में। भैया मैं चुप। तुमने देखा था ना किस तरह से तुम्हारी बहन की हत्या हुई थी। 100 बार मना किया था मैंने उसे, फिर भी वो प्यार करने चली। उसने मुझसे सब वो करवाया जो मुझे नहीं करना चाहिए था। जरा सोच के तो देखो, एक भाई को कैसा महसूस होता है जब उसे अपने हाथों से एक बहन का कत्ल करना पड़ता है। हम राजपूत हैं, हमारी रगों में जो खून दौड़ रहा है वो कभी गंदा नहीं होना चाहिए, और खास तौर से तुम्हारी हाथों से। अब मेरी बात मानो और शादी के लिए तैयार हो जाओ, इसी में सबकी भलाई है। പവന്റെ മുറിക്ക് മുമ്പിൽ വരെ ചെന്നാന്നേ, എന്നിട്ട് അപ്പോഴേക്കും ഒരു വെള്ളപ്പാറ്റ പോലിരിക്കുന്ന പെണ്ണ് വന്ന കത്ത് മേടിച്ചിട്ട് പോയിന്നേ. അത് അവളായിരിക്കും പൂനം. ആ അവളായിരിക്കും ഭൂതം. ഈ അലവലാദിയെ പറഞ്ഞു വിട്ടപ്പോഴേ ഞാൻ കരുതിയത് ഇങ്ങനെ വരും. ഉന്നെ കൊല പണ്ടിട്ട് വന്ന എന്നെ കൊല്ല, ഞാൻ എന്നെ തെറ്റ ചെയ്തേ. ആ കത്ത് മിസ്സായതിൽ എനിക്ക് വിഷമം. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അതുപോലൊരു കത്ത് എഴുതി അങ്ങ് തന്നാലോ. മിണ്ടി പോരുത് ഇഡിയറ്റ്. ലേക്കിൻ യേ പ്ലാൻ പവൻ കേ ഘർ വാലോ കോ പഹലെ സേ പതാ ഹേ. ആ അത് തന്നെ. യു വാണ്ട് ടു ടേക്ക് എ റിസ്ക്? ആ അന്ത വിക്രം സിംഗ് കൂട്ടവും എപ്പോ വേണം തേടി വരലാം, അതിനാല ഒന്നും പ്ലാൻ പണ തേവില്ല. Hi, I'm Dia. Oh, तो तुम ही वो स्मार्ट गर्ल हो। पूनम मुझे तुमसे एक बात कहनी थी। मैं जानती हूँ तुम मुझसे क्या कहना चाहती हो। तुम इतनी दूर से आई हुई वही लड़की हो जिसने एक राजपूत का दिल जीत लिया। तुम्हारे लिए मेरे दिल में बहुत सम्मान है क्योंकि वो चीज़ मैं तुम्हारे आँखों में देख सकती हूँ। तो क्या तुम मुझे पवन से मिलने की मदद कर सकते हो? हम पुराने जमाने के नहीं, नए जमाने के लोग हैं। हाँ, मैं मदद करूँगी तुम्हारी। क्या करना है हमें? अच्छा, ऐसा है तो कल सुबह 9 बजे मैं और मेरे दोस्त रेगिस्तान वाले रोड पे आएंगे। कैसे भी करके तुम पवन को वहाँ ला सकते हो। पवन पहुँच जाएगा। थैंक यू पूनम, मैं तुम्हारी ये एहसान जिंदगी भर नहीं भूलूंगी। दो चाहने वालों की मैं हमेशा मदद करूँगी। थैंक यू। आंखों में तुम्हारा चेहरा देखा है। कल रवाना होने के लिए तैयार हो जाओ 9 बजे। एंड डोंट फॉरगेट। आफरी आफरी आफरी।
जानता हूँ कि तू यहाँ से भागने की कोशिश करेगा, इसीलिए मैंने बाहर से ताला लगा दिया है। तू घबरा मत, तू आराम से सो जा। अब पूने नमला चीटी मौन है निकिपो। Why are you thinking negative? इल्लिया, अवले चीटी चे इल्लिया। एनी क्यों औरप्पा? नमला पारण्य समय तो देना पावन वरू। इत्रे बेरे कांडे बैठे पावन एंगने पोरते रंगा बट्टे। அதான் என் சந்தேகம். எனக்கும் அதான் சந்தேகம். இவ்வளோ செக்யூரிட்டி இருக்கு. அந்த விக்ரம் சிங் எப்போ பார்த்தாலும் அவன் பின்னாடியே சுற்றி திருப்பான். அப்புறம் எப்படி அவனால் வர முடியும்? சொன்ன டைம் ஆக போறேன். தோ வந்தாச்சு. किसी धोखे में मत रहना, हम तलवारों से जीते। एक मद्रासी में इतनी हिम्मत कहां जो मेरे शेर जैसे बेटे को भगा कर ले जाए। जिंदा जला दो इस हरामजादी को। Vikram Singh!
मिटा दो इसे। टेंशन पिकाते कार्यम बराडा अवळे अवर एंदा चेदे പറയാം ഞാൻ കുറച്ചൊന്ന് റിവൈൻഡ് ചെയ്യാം की तरह आपकी हर बात मानता रहा लेकिन अब नहीं अपनी जान की कुर्बानी देके एक औरत की हिफाजत करना ही एक राजपूत का धर्म होता है शायद आप इससे वाकिफ नहीं हैं लेकिन ये इस जमाने का दस्तूर है जिस लड़की से मैं प्यार करता हूं उससे मैं जिंदा नेजल ले दूंगा और आज के बाद अगर ये ख्याल किसी के मन में आया तो एक सच्चा राजपूत होने के नाते मैं अपना फर्ज निभाऊंगा फिर चाहे मुझे आपके खिलाफ क्यों ना जाना पड़े നിശബ്ദ പ്രേമം പെമ്പിള്ളേരെ പോലെ തുറന്നു പറയടാ ഞാൻ പറയാം मैं तुमसे प्यार करता हूं ഇന്നിവന്മാർ എന്നെ കൊണ്ടൊരു വൈൻ അടുപ്പിക്കും എന്ന ഹൽവായി വേണം ഓർഡർ എന്താ ഹൽവ സോങ് ടിങ്ങിടങ്ങിടിങ്ങിടങ്ങിടിങ്ങിടാ ടിങ്ങിടങ്ങിടിങ്ങിടങ്ങിടിങ്ങിടാ ടിങ്ങിടങ്ങിടിങ്ങിടാ
खुशी से भर रही है दिल की धड़कन हलवा, हर खुशी से भर रही है दिल की धड़कन हलवा, तेरे दिलों का हलवा, मैं तेरे दिलों का हलवा, तू मेरे दिलों का हलवा, मैं तेरे दिलों का हलवा, हलवा मैं तेरे दिलों का हलवा, तू मेरे दिलों का हलवा, मैं तेरे दिलों का हलवा, तड़पे दिल मेरा, क्यों 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 चढ़पे दिल मेरा, सुस्ती में चुम्मा मस्ती में चुम्मा, मस्ती में चुम्मा सुस्ती में चुम्मा, सुस्ती में चुम्मा चुम्मा हलवा, कैसा है कैसा है ये चमन, लागे है लागे है जिसमें ये अगन, आंखों में नरमी होठों पे गर्मी, होठों पे गर्मी आंखों में नरमी, सीने में चर्बी चर्बी हलवा, खुशी से भर रही है दिल की धड़कन हलवा।